കൂടെയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും രണ്ട് വിഭാഗത്തിൻ്റെയും ഈ വിഷയത്തിലുള്ള നിലപാടുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി കൊണ്ട് കമ്മ്യൂണിസത്തിന് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് പരിശോധിക്കാം. കമ്മ്യൂണിസവുമായി കൊണ്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത്, കമ്മ്യൂണിസത്തെ പിന്തുണക്കുന്ന സമയത്ത്, ആ പിന്തുണക്കുന്നവരെല്ലാം മതേതരവാദികളാണ്, രാജ്യസ്നേഹികളാണ്, നിലപാടുള്ള പ്രസ്ഥാനക്കാരാണ്. ഇതൊക്കെയാണ് കമ്മ്യൂണിസം ചേർന്ന് നിൽക്കുന്ന സമയത്ത് ചേർന്ന് നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന പട്ടം എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂണിസത്തിന് കൊടുത്തിട്ടുള്ള ആ പിന്തുണ പിൻവലിച്ചാൽ ആ പിൻവലിക്കുന്നവരെ ആദ്യമായി കൊണ്ട് ചെയ്യുന്നത് ഒന്നുകിൽ കൊന്നുകളയുക എന്നതാണ്. അത് ഒരുപക്ഷെ 51 വെട്ടൊക്കെ വെട്ടിയിട്ടായിരിക്കും കൊന്നുകളയുക. ഇനിയിപ്പോൾ കൊന്നുകളയാനല്ല ഉദ്ദേശിച്ചത് എങ്കിൽ അവർ അമുസ്ലിങ്ങളാണെങ്കിൽ ഒന്നുകിൽ അവർ കുലംകുത്തികളായിരിക്കും, അതല്ല എങ്കിൽ പരന്ന ഡാഷുകളായിരിക്കും. ഇങ്ങനെയുള്ള വിളിപ്പേരുകൾക്കുണ്ടായിരിക്കും. പിന്നീട് അമുസ്ലിങ്ങളായ ആളുകളെ, മുസ്ലിം അല്ലാത്ത ആളുകളെ ആണെങ്കിൽ ഇത്തരം പേരുപയോഗിച്ചിട്ടായിരിക്കും വിശേഷിപ്പിക്കുക. ഇനി അവർ മുസ്ലിങ്ങളാണെങ്കിൽ അവർ രാജ്യദ്രോഹികളാണ്, വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്, മതരാഷ്ട്രവാദികളാണ്. 2004 ലോകസഭാ ഇലക്ഷൻ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി CPIM ഒപ്പമായിരുന്നു. 2006 നിയമസഭാ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി CPIM ഒപ്പമായിരുന്നു. 2009 ലോക്സഭാ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി CPIM ഒപ്പമായിരുന്നു. 2011 നിയമസഭാ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി CPIM ഒപ്പമായിരുന്നു. ഈ ഒരു കാലയളവിൽ CPIM നേതാക്കന്മാർ ഹിറ സെന്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ AKG സെന്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം പരസ്പരം സൗഹാർദ്ദത്തിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞത്, അവർ നിലപാടുള്ള പ്രസ്ഥാനക്കാരാണ്, അവർ മതേതരവാദികളാണ് എന്നൊക്കെയാണ് പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞത്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ വർഗീയവാദികൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന KT ജലീൽ അന്ന് എന്താണ് പറഞ്ഞത് എന്ന് കേട്ടുവരാം. 1949 ഓഗസ്റ്റ് മാസത്തിൽ 1500 കോപ്പികൾ അച്ചടിച്ചുകൊണ്ട് തുടങ്ങിയ പ്രബോധനം, കേരളത്തിൽ നിർവഹിച്ച ആദർശപരമായിട്ടുള്ള ദൗത്യം, ആശയപരമായിട്ടുള്ള പ്രചരണത്തിന്റെ ഗാംഭീര്യം വിലമതിക്കാനാവാത്തതായിരുന്നു. അതിന്റെ പ്രവർത്തനം ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. KT ജലീൽ ആ സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായിട്ടുള്ള പ്രബോധനം വാരികയെ പ്രശംസിക്കുന്ന വർത്തമാനമാണ് നിങ്ങൾ ആ കേട്ടത്. അപ്പോൾ തങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സമയത്ത്, തങ്ങൾക്ക് പിന്തുണ നൽകുന്ന സമയത്ത് അവരൊക്കെ മതേതരവാദികളാണ്, രാജ്യസ്നേഹികളാണ്, അതല്ല എങ്കിൽ അവരൊക്കെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, മതരാഷ്ട്രവാദികളാണ്, കുലംകുത്തികളാണ്, പരഡാഷുകളാണ്, അല്ലെങ്കിൽ 51 വെട്ട്, ഇതൊക്കെയാണ് കമ്മ്യൂണിസത്തിന്റെ ആ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറയുന്നത്. എന്നാൽ ഈ വിഷയത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എന്താണ്? ഒരുപാട് പേർ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. ആ പുറത്തു പോകുന്നവരെ ആക്ഷേപിക്കുകയോ ആ പുറത്തു പോകുന്നവരെ വ്യക്തിഹത്യ ചെയ്യുകയോ ചെയ്യുന്ന പരിപാടി ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ പുറത്തു പോകുന്ന ആളുകൾ വല്ല ആക്ഷേപമോ ആരോപണമോ ഉന്നയിച്ചാൽ ആ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതാണ് എങ്കിൽ മാന്യമായിക്കൊണ്ട് തന്നെ അതിന് മറുപടി കൊടുക്കുന്ന പരിപാടിയാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും നമ്മൾ കാണുന്നത്. അപ്പോൾ കൂടെയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എന്ന തലക്കെട്ടിലുള്ള നമ്മുടെ ഈ താരതമ്യത്തിൽ നിങ്ങൾ ആർക്കാണ് കൂടുതൽ മാർക്കെടുത്തത്?